യോദ്ധാവ് പദ്ധതിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി കുമ്മളിയുടെ വിവിധയിടങ്ങളിൽ തെരുവുനാടകവും ലഘുലേഖ വിതരണവും നടത്തി. വ്യാപാരി വ്യവസായ യുഗപുര സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബു എം തോമസ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന യോദ്ധാവ് പദ്ധതിയുടെ ഭാഗമായാണ് കുമ്മളിയിൽ തെരുവുനാടകം, ലഹരി വിരുദ്ധ സന്ദേശം എന്നിവ നടത്തിയത്. കുമ്മളി ഒന്നാം മൈൽ ടൗൺ, അമരാവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുമ്മളി ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ തെരുവുനാടകം സംഘടിപ്പിച്ചു. കുമ്മളി ഒന്നാം മൈലിൽ നടത്തിയ പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബു എം തോമസ് ഉദ്ഘാടനം ചെയ്തു. ഒരു തെരുവുനാടകം സംഘടിപ്പിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തെ കാർന്നു തിന്നുന്ന യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ ഡ്രഗുകളാണ് ഇന്നത്തെ കുഞ്ഞു കുട്ടികൾ മുതൽ ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇത് ഈ നാട് എങ്ങോട്ട് പോകുന്നു, മുന്നോട്ടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നത് അറിയില്ല എന്ന് പറയുന്നത്, അതിനെപ്പറ്റി ബോധവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രാധാന്യമുള്ളതാണ് നമുക്കറിയാം. അമരാവതി സ്കൂളിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമ്മളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാര്യമുട്ടം, ബസ് സ്റ്റാൻഡിൽ ക്രോസ് ഡയറക്ടർ ഫാദർ ലിറ്റു ടി ജേക്കബ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു. പുളിയൻമല ക്രൈസ്റ്റ് കോളേജ് ബി എ എക്കണോമിക്സ് മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് തെരുവ് നാടകം നടത്തിയത്. കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ഐ ടി ഐ ടൂറിസം ട്രേഡ് വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെയുള്ള ലഘുലേഖകൾ വിതരണം ചെയ്തു. എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ രാജ്കുമാർ ബി മുഖ്യ സന്ദേശം നൽകി. കോളേജ് അധ്യാപകരായ ജോജി ജോസഫ്, ജോബി പുല്ലാരിമണ്ണിൽ, ടിൻഡു ജോർജ് എന്നിവർ നേതൃത്വം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ എ വി മുരളീധരൻ, സജീവ് വെമ്പള്ളി, സനൂപ് പുതുപ്പറമ്പിൽ, വി കെ ദിവാകരൻ, ബേബി ചുണ്ടയിൽ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു.